അപകടകരമായ തരത്തിൽ മരണപ്പാച്ചിൽ നടത്തിയ ബസ് ഒറ്റയ്ക്ക് നടു റോഡിൽ തടഞ്ഞു നിർത്തി സ്കൂട്ടർ യാത്രക്കാരി പാലക്കാട് കൂറ്റനാടിന് സമീപം പെരുമണ്ണൂരിലാണ് സംഭവം അതിവേഗത്തിൽ പാഞ്ഞ ബസ് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ഇരുചക്രവാഹനത്തിലുണ്ടായിരുന്ന സാന്ദ്ര എന്ന യുവതി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഇതോടെയാണ് പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ മരണയോട്ടം നടത്തിയ രാജപ്രഭ ബസ് സ്കൂട്ടർ യാത്രക്കാരി തടഞ്ഞിട്ടത് സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് രാവിലെ സാന്ദ്ര റോഡിലൂടെ പോകുമ്പോൾ പുറകിൽ നിന്ന് വന്ന ബസ് ഇടിച്ചു ഇടിച്ചില്ല എന്ന മട്ടിൽ കടന്നുപോയി എതിരെ വന്ന ലോറിയെ കടന്നു ബസ് ഡ്രൈവറുടെ ഭാഗത്തു നിന്നും ഈ അതിക്രമമുണ്ടായത് കടന്നു പോകാനാകില്ല എന്ന് ഉറപ്പായിട്ടും ഡ്രൈവർ നടത്തിയ അതിക്രമം കാരണം ചാലിലേക്ക് സാന്ദ്രയ്ക്ക് വാഹനം ഇറക്കേണ്ടിയും വന്നു ഇതോടെയാണ് ഇവന്മാരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് സാന്ദ്ര തീരുമാനിച്ചത് ഇതേ തുടർന്ന് രാജപ്രഭ ബസ്സിന് പിന്നാലെ ഒന്നര കിലോമീറ്ററോളം പിന്തുടർന്നെത്തിയ സാന്ദ്ര ബസ്സിനെ മറികടന്ന് തടഞ്ഞിടുകയായിരുന്നു എന്നാൽ തന്റെ പ്രതിഷേധം അറിയിക്കുമ്പോഴും ഡ്രൈവർ ചെയ്തതാകട്ടെ ചെവിയിൽ ഹെഡ്സെറ്റ് തിരികെ പാട്ടുകേട്ട് മുഴുകി തമാശമട്ടിൽ തലയാട്ടുകയായിരുന്നു വണ്ടി തടഞ്ഞു നിർത്തി കാര്യങ്ങൾ പറയുമ്പോഴും ഡ്രൈവർ തന്നെ അവഗണിക്കുകയായിരുന്നു എന്നാണ് സാന്ദ്ര പറയുന്നത് ഇതുകൊണ്ട് യാത്രക്കാരിൽ ചിലർ തന്നെ അനുകൂലിച്ചപ്പോൾ നിങ്ങളെന്താ പോലെ ഗുണ്ടായുസം കാണിക്കുകയാണോ എന്നായിരുന്നു മറ്റുള്ളവരുടെ ചോദ്യം അതായത് ബസ് സ്കൂട്ടറിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ തന്നെ ഇടിച്ചിടാൻ പോയെന്നാണ് യുവതി പറയുന്നത് വലിയൊരു അപകടത്തിൽ നിന്നും താൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നും സാന്ദ്ര പറയുന്നു ഇതേ ബസ്സിൽ നിന്ന് തന്നെ ഇതിനു മുമ്പും മോശാനുഭവം ഉണ്ടായിരുന്നതായാണ് സാന്ദ്ര വ്യക്തമാക്കുന്നത് മൂന്നോ നാലോ തവണ സമാനമായ അനുഭവമുണ്ടായതായാണ് സാന്ദ്ര പറയുന്നത് വളവുകളിൽ പോലും അമിത വേഗത്തിലാണ് ഈ ബസ് കടന്നു പോകാറുള്ളത് റോഡിൽ ബസ് തടഞ്ഞു നിർത്തി സാന്ദ്ര ഡ്രൈവറോട് പറഞ്ഞത് ഇങ്ങനെയാണ് വലിയ വണ്ടിയാണെന്ന് കരുതി എന്തും ചെയ്യാമെന്നാണോ നിങ്ങൾക്ക് മാത്രം കടന്നു പോയാൽ പോരാ മറ്റുള്ളവർക്കും യാത്ര ചെയ്യണം ഞാൻ ചത്തുപോയിരുന്നെങ്കിലോ പെൺപിള്ളരല്ലേ കുട്ടിയല്ലേ ഒന്നും ചെയ്യില്ല എന്നാണോ വിചാരം ഈ വാക്കുകളൊന്നും കേട്ടില്ല എന്ന മട്ടിലാണ് ചെവിയിൽ ഇയർഫോണും കുത്തിവെച്ച നിലയിൽ ഡ്രൈവർ സംഭവത്തിൽ നിയമപരമായി നീങ്ങാനാണ് സാന്ദ്രയുടെ തീരുമാനവും ബസ് തടഞ്ഞിടുന്ന സമയത്ത് അതിലൂടെ കടന്നു വന്നയാൾ ചാലിശ്ശേരി സ്റ്റേഷനിലെ പോലീസുകാരനാണെന്ന് പരിചയപ്പെടുത്തുകയും ഇതിനു വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയതായുമാണ് സാന്ദ്ര പറയുന്നത് അതേസമയം നമുക്കറിയാം അമിത വേഗത്തിൽ എത്തിയ ബസ് നിയന്ത്രണം വിട്ട് ദിനംപ്രതി സംഭവിക്കുന്ന വാഹനാപകടങ്ങളിൽ നിരവധി ജീവനുകളാണ് പൊലിയുന്നത് അപകടത്തിൽ മരണം സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ പേർ ഗുരുതരമായി പരിക്കു പരിക്കുപറ്റിയിട്ടും ഭാഗ്യം കൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നവരുമുണ്ട് വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്ന പ്രധാന കാരണം അമിത വേഗത്തിലുള്ള ഓട്ടമാണ് സ്വകാര്യ ബസ്സുകൾ പരസ്പരം മത്സരിച്ചു കൊണ്ടോടുമ്പോൾ മണ്ണ് മണൽ എന്നിവ കടത്തുന്ന ടിപ്പർ ലോറികൾ നിരത്തിൽ മരണം വിതച്ചുകൊണ്ട് ആരെയും കോസാക്കാതെയാണ് പാച്ചിൽ മദ്യവും അശ്രദ്ധയും വാഹനമോടിക്കുന്ന ലോറി ടാങ്കർ കണ്ടെയ്നർ ഡ്രൈവർമാർക്കും അപകടം വരുത്തി വരുത്തിവെക്കുന്നതിലേക്ക് വഴിതെളിക്കുന്നു ഈ വാഹനങ്ങളെ മറികടക്കനായി വെമ്പുന്ന ന്യൂ ജനറേഷൻ കാറുകളാകട്ടെ മറ്റൊരു മത്സരത്തിലേക്ക് ഏർപ്പെടുന്നു ഇവരുടെയെല്ലാം മരണപ്പാച്ചിലിൽ പെട്ടുപോകുന്നത് മിക്കവാറും ഇരുചക്ര വാഹനക്കാരായിരിക്കും ഇതിൽ മിക്കവരും ഹെൽമറ്റ് ധരിക്കാത്തത് കൊണ്ട് മാത്രമല്ല റോഡിലെ തന്നെയോ അല്ലെങ്കിൽ ആശുപത്രി മധ്യയോ ഗുരുതരമായി പരിക്കേറ്റ് ഇവരുടെ മരണവും സംഭവിക്കുന്നു ഒരപകടം നടന്നാൽ പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പകരം പലരും പോലീസ് വരുന്നതുവരെ നോക്കി നിൽക്കുകയോ അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് നോക്കിയിട്ട് കടന്നു പോവുകയാണ് ചെയ്യുന്നത് പോലീസ് കേസ് സാക്ഷി തുടങ്ങിയ പൊല്ലാപ്പുകളിൽ ചെന്ന് പിടാതിരിക്കാനായി ഇങ്ങനെ ചെയ്യുന്നവരും ധാരാളമാണ് അങ്ങനെ നമ്മുടെ റോഡുകൾ നമ്മുടെ തന്നെ കുരുതിക്കളങ്ങളായി മാറുന്നു വീതി കുറഞ്ഞ പാതകളും കാഴ്ച മറയ്ക്കുന്ന വളവു തിരിവുകളും ഉൾനാടൻ റോഡുകളിൽ അപകടങ്ങൾക്ക് കാരണത്തിൽ ഒന്നാണ് അതിനാൽ തന്നെ നാം ഒന്ന് വിചാരിച്ചാൽ അശ്രദ്ധ മൂലമുണ്ടാകുന്ന ഈ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് കർമാ